ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ടൗൺഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന വീണ്ടും ഒരു ഹാര ജമന്തിയുടെ കോംബോ ആയിട്ടാണ്. അപ്പോൾ ഇതൊരു 5 പേർക്ക് തരാനുള്ള കോംബോ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മാരേജാണ് ഈ വരുന്ന അടുത്ത് വരുന്ന തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു 5-6 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഒരു 1 മന്തിന് ശേഷം മാത്രമേ വീണ്ടും സെയിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതുവരെ ഓർഡേഴ്സ് പെൻഡിങ് ഉള്ളതും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ അയക്കുന്നത്. ഇപ്പോൾ ഏകദേശം 5 പേർക്ക് തരാനുള്ള സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 5 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ്. 5 ടൈപ്പ് ഹാരജമന്തിയുടെ ഒരു കോംബോ ആണ്. 580 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ് വരുന്നത്. പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ കാണിക്കുന്ന അതേ കളേഴ്സ് തന്നായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ 5 പേർക്കുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ മുമ്പ് എൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ള നമ്പറല്ല ഇപ്പോൾ കൊടുത്തേക്കുന്നത്. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി. അപ്പോൾ ആ ഒരു ഫോണിലായിരുന്നു കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് കോംബോ വരുമ്പോൾ പറയണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരൊക്കെയാണെന്നോ അല്ലെങ്കിൽ അവരുടെ നമ്പറോ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ ആ ഒരു സിമ്പിൾ മെസ്സേജ് ആ ഒരു നമ്പറിൽ അത് ലാസ്റ്റ് ഒരു 2-3 വരുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 6 ആഴ്ചയാണ് എൻ്റെ ഫോണ് കംപ്ലയിൻ്റ് ആവുന്നത്. അതിനുശേഷം ഞാൻ മെസ്സേജസ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. അതിനകത്തൊന്നും അറിയാനോ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിങ്ങനെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഓർഡർ തന്നവരെല്ലാം നിങ്ങളുടെ ഓർഡർ കൺഫർമേഷന് വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറേ പേരെ കോൺടാക്റ്റ് ചെയ്തു. എനിക്ക് ഓർഡർ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ബുക്കിൽ നോട്ട് ചെയ്യും. ഈ 6 ദിവസത്തെ ഓർഡർ മാത്രമാണ് പേയ്മെൻറ്റ് ഇട്ടവരുടെ ഇത് മാത്രമാണ് ഇപ്പോൾ പെൻഡിങ്. ബാക്കി ശനിയാഴ്ച വരെയുള്ളതും ഞാൻ ഏകദേശം ശനിയാഴ്ച നൈറ്റ് ഇരുന്നിട്ട് തന്നെ എല്ലാവരുടെ അഡ്രസ്സ് ഞാൻ എഴുതിയെടുത്ത് അഡ്രസ്സല്ല മൊബൈൽ നമ്പറും ഏതൊക്കെ പ്ലാൻസാണെന്നുള്ളതും പേയ്മെൻറ്റിൻ്റെ എത്രയാണെന്നുള്ളതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 6 ആഴ്ചത്തെ 1 ദിവസത്തെയാണ് പെൻഡിങ്. അപ്പോൾ ശനിയാഴ്ചയൊക്കെ വന്നിട്ട് അഡ്രസ്സ് ഗൂഗിൾ പേ നമ്പറൊക്കെ മേടിച്ചോണ്ട് പോയവരുണ്ടാവും. പേയ്മെൻറ്റ് ചെയ്തിട്ട് എന്തായി കുറിച്ച് നോക്കാത്ത എന്ന് പറഞ്ഞിരിക്കുന്നവർക്കൂടെ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എൻ്റെ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങളുടെ ഓർഡർ ഏതാണെന്നുള്ളതൊന്ന് കൺഫേം ഇടുക കേട്ടോ. കുറേ പേരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അതിൽ കുറേ പേര് കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് തിരിച്ച് വിളിക്കുക. ഇത് ഈ നമ്പറിലൊന്ന് വിളിച്ച് നിങ്ങളുടെ ഓർഡർ ഒന്ന് കൺഫേം ആക്കുക കേട്ടോ. പിന്നെ കുറേ പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട് എൻ്റെ ഇന്നലത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ തന്നതിൽ ആർക്കൊക്കെയാണ് അയച്ചിട്ടെന്നുള്ളത് ഇന്നലത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാം കേട്ടോ. പിന്നെ ഈ ഒരു ഹാരജമന്തിയുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ജമന്തിയുടെ പാക്കിങ് എങ്ങനെയാണ് എന്നുള്ളത്, എങ്ങനെയാണ് പ്ലാൻസ് അയച്ചു തരിക, അതിൻ്റെയാണ് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ പ്ലാൻസ് വേണമെന്നുള്ളവരൊന്ന് ഓർഡർ ചെയ്യുക കേട്ടോ. ഏകദേശം 5 പ്ലാൻസിൻ്റെ ഒരു കോംബോ ആണ്. 5-6 പ്ലാൻസ് കോംബോയ്ക്ക് അകത്ത് ഉണ്ടാവും. കൺഫേം പറയുന്നില്ല 5 പ്ലാൻസ് ആണെന്ന്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ 6 പ്ലാൻസ് അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് വെക്കുന്നതാണ് കേട്ടോ. അത് ഇതുപോലെ ആയിരിക്കും പാക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ ചകിരിച്ചോറ് നിറച്ചിട്ട് അതിനകത്താണ് ഈ 5 പ്ലാൻസ് വെക്കുന്നത്. ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുക. ഇങ്ങനെ അയക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻസ് ഇപ്പോൾ 2 ദിവസം ഡിലേ ആയിക്കഴിഞ്ഞാലും ചകിരിച്ചോറുള്ളത് കൊണ്ട് തന്നെ പ്ലാൻസ് പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.